من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى. قال الله عز وجل: الناس نيام إذا ما تندبه. അഭിവന്ദ്യരായ സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, സദസ്സിലുള്ള വിശിഷ്ട അതിഥികളെ, സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, സമസ്ത കേരള സുന്നി വചന സംഘം 3 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രഗത്ഭ പണ്ഡിതനായ റഹ്മത്തുള്ള സഖാഫി, കേരളത്തിലെ ഒരു അനുഗ്രഹീത പ്രഭാഷകനാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രഭാഷണം നടത്തിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് 3 ദിവസം ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ പരമാവധി 2 ദിവസം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും നാളെയും മറ്റന്നാളും അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കണം. അതിന് വേണ്ടി ഇന്ന് ഇൻഷാ അല്ലാ ആമുഖം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ ഉസ്താദ് അവർകൾ നമ്മുടെ ഈ പള്ളിയിൽ 30 ദിവസവും നമുക്ക് പ്രഭാഷണം നടത്തി തരുന്ന നമ്മുടെ ഖത്തീബ് അവർകൾ, ജില്ലാ എസ് വി എസിന്റെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട കാട്ടിപ്പാറയുടെ പ്രഭാഷണം നടക്കും. പിന്നെ ഇതുപോലെയുള്ള ഔപചാരികമായ കാര്യങ്ങളെ കൊണ്ട് സമയം അല്പം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഒരു ദിവസം നമ്മൾ കൂട്ടി വെച്ചത്. ഇൻഷാല്ലാ ഞാൻ വിഷയത്തിലേക്കൊന്നും നടക്കുന്നില്ല. ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഔപചാരികമായി ക്ഷണിച്ചതിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ കാട്ടിപ്പാറ ഉസ്താദ് അവർക്ക് ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. ബഹുമാനികളെ, ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അന്നാസു നിയാമൻ, മനുഷ്യന്മാരിലെ ഒരു ജാതി മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്. ഇതാ മാത്തു ഇന്ത ബഹു, മരിച്ചാലാണ് അവർ ഉണരുന്നത്. നമ്മൾക്ക് ജീവിതത്തിൽ പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന പല സംഗതികളും നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ നാടൻ ഒരു ചൊല്ലുണ്ട്, കൊല്ലന്റെ കൊട്ടിലിൽ കെട്ടിയ മുയലിനെ പോലെ. കൊല്ലൻ ഒരു മുട്ടുമുട്ടുമ്പോൾ ഈ മുയൽ ഒരു കെട്ടിൽ കെട്ടും, വീണ്ടും രണ്ടാമത് മുട്ടുമ്പോൾ വീണ്ടും മുയൽ ഇങ്ങനെ ഒന്ന് ചെട്ടും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒക്കെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന പലതും വരുമ്പോൾ അപ്പോൾ നമ്മളൊന്ന് ഞെട്ടും. പിന്നെയും നമ്മൾ നമ്മുടെ ഉറക്കത്തിൽ തന്നെയാണ്, അന്നാസുനിയാമ, മനുഷ്യനിങ്ങനെ ഉറക്കത്തിൽ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം, എത്ര വയലുകൾ നമ്മൾ കേട്ടു, എന്തെല്ലാം പ്രശ്നങ്ങളെ സംബന്ധിച്ചു മുന്നറിയിപ്പുകൾ നമ്മൾ കേട്ടു, പത്രങ്ങളിൽ എന്തെല്ലാം നമ്മൾ വായിക്കുന്നു. ഇതിന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ട്, മരണം, അപകടങ്ങൾ, ദുരന്തങ്ങൾ, വ്യാപകമായ കാല മുസീബത്തുകൾ. നേരത്തെ അഭിവന്ദ്യരായ തങ്ങൾ അവർ സൂചിപ്പിച്ച ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പനി, വ്യാപകമായ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ആ സമയത്ത് നമ്മളൊന്ന് ഞെട്ടും, പിന്നീട് വീണ്ടും ഈ മുയലിന്റെ മാതിരി അങ്ങനെ തന്നെ എന്നൊരു മുട്ട് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടും, വീണ്ടും ഈ ഒരു സ്വഭാവം. ഇതാ മാത്തു ഇന്ത ബഹു, നമ്മൾ ഉണരണമെങ്കിൽ നമുക്ക് മരണം സംഭവിക്കണം. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു നിഅമത്ത് ഒരു റമദാനും കൂടി നമ്മളിലേക്ക് കടന്നു വന്നുള്ളതാണ്. അതിനെ ആരോഗ്യത്തോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ളതാണ്. ഇതൊരു അനുഗ്രഹമാണ്. പക്ഷെ അള്ളാഹു തആല ചെയ്യുന്ന നിഅമത്തുകൾ എത്ര, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഉറക്കത്തിൽ തന്നെയാണ്, നമ്മൾ ഇങ്ങനെ ഒരു മയക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതാത് കാലത്തെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങള്, നിഅമത്തുകൾ, അത്
എല്ലാവർക്കും കിട്ടുന്നതുണ്ടാകും, ചിലതൊരു കുടുംബത്തിന് മാത്രം കിട്ടുന്നതാകും, ചിലത് വ്യക്തികൾക്ക് മാത്രം കിട്ടുന്നതുണ്ടാകും. ഏതായാലും നിഅമത്തുകളൊക്കെയും അത് ഫമിൻ അല്ലാഹ്. നിങ്ങൾക്ക് എന്ത് നിഅമത്ത് കിട്ടിയാലും അത് രക്ഷിതാവായ സത്താവായ ഖാലിക്കായ റബ്ബ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് നമ്മൾക്ക് ഒരു ഓർമ്മ വേണം. അതിനെ ശുക്ർ ചെയ്യാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കുവാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം. ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും പറ്റിയ ഒരു മാസമാണ് ഈ റമദാൻ. ഇന്ന് എസ് വൈ എസിന്റെ കീഴിൽ ഇതുപോലെ പരേ സ്ഥലങ്ങളിലും വയലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ ഇന്ന് വേറെ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. പലതുകൊണ്ട് കൂട്ടമായ പഴയ കാലത്ത് പോലെ നമ്മൾ വിപുലമായ മൈതാനികളിൽ വെക്കുന്നത് ഒഴിവാക്കി പള്ളികളിലേക്ക് മാറ്റിയതും രണ്ടു കാരണം: ഒന്ന്, സൗകര്യങ്ങൾ കിട്ടാത്തതും മറ്റൊന്ന് മറ്റു വലിയ സ്ഥലങ്ങളിൽ നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഏതായാലും ഇത്തരം പരിപാടികൾ നമുക്ക് നമ്മുടെ നിഅമത്തുകളെ ഉണർത്തി തരുമ്പോൾ അത് ഉപയോഗം അതിനെ സംബന്ധിച്ചുള്ള ശുക്ർ ചെയ്യാനുള്ള ഒരു അവസരവും. ലോകത്ത് നടക്കുന്ന ഈ അപകടങ്ങളും അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഊറ്റിയുറപ്പിക്കുവാനുള്ള ഒരു അവസരമായിരിക്കണം. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവനവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, റമദാനിനെ സംബന്ധിച്ച് ഒരുപാട് 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 ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതും കേൾക്കുന്നതുമാണ്. അള്ളാഹു തആലവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. എന്തായി ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഖുർആൻ എന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ അന്ന് ഖുർആനെ നിഷേധിച്ച ആൾക്കാരുണ്ട്. ഉത്ബത്ത് ശൈബത്ത് പോലെയുള്ള വൻകിട വലിയ വലിയ കുറേശ് കേമന്മാർ അത് ഭ്രാന്താണ്, അത് സിഹറാണ് മറ്റൊക്കെ പറഞ്ഞാലും അതേ അവസരത്തിൽ ഒരു ആയത്ത് ഒരാളെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആന പറയുന്നു, ഒരു മനുഷ്യനെ പറ്റി ഖുർആനിൽ പറഞ്ഞു അവൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഖുറൈശ് കേമനായ ഉത്ബത്തിനത് കൊണ്ടു അവൻ അതിന്റെ പുറമെ തന്തക്ക് പറക്കാത്തവനാണെന്ന് ഖുർആനിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞാൽ അത് കളവാവൂല. ഈ ഖുർആനെ നിഷേധിക്കുന്ന വ്യക്തി അത് സിഹറാണെന്ന് പറഞ്ഞവൻ അത് ഒരു പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച ആള് പറയുന്നു, ഉമ്മാട് പോര് ചോദിക്കുന്നു, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ജനീമാണെന്ന്. അത് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ പറഞ്ഞു, മകനെ നിന്റെ വാപ്പ സന്താന പിറവിയുള്ള അതിന്റെ ഭാഗ്യമില്ലാത്തവനാണ്, നിന്റെ വാപ്പക്ക് മക്കൾ പിറക്കൂലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ആട്ടിടയനെ കൊണ്ട് ബന്ധപ്പെട്ടിട്ടാണ് നീ പറഞ്ഞിട്ടുള്ളത്. സംഗതി ശരി തന്നെ. അപ്പൊ അന്ന് മുതൽ ഖുർആനെ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഈ ഖുർആനെ നിഷേധിക്കുന്ന കാലത്ത് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്നിട്ട് ഒത്തുമത്തെ മുസ്ലിമായ ഇല്ല, മുസ്ലിമായിട്ടൊന്നുമില്ല, ഗവേഷണം നടത്തുന്നു, അവർ അത് ഖുർആൻ പറയുന്നത് സത്യമാണെന്ന് വിലയിരുത്തുന്നു. അന്ന് മുതൽ ആരംഭിച്ച ഈ ദൗത്യം ഇന്നും ലോകത്ത് ഇത് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ മുഴുവനും ഖുർആനെ അടിസ്ഥാനമാക്കി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. ഇവിടെ ഉള്ള ശാസ്ത്രീയമായ പുരോഗതിയും വൈജ്ഞാനികമായ പുരോഗതികളും അതുപോലെ തന്നെ സയൻസുകളും അതുപോലെ ടെക്നോളജികൾ മുഴുവനും ഖുർആനിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അല്ലാഹു തആല പറയുന്നു, അത് ഇറക്കപ്പെട്ടത് ഖുർആന് ഇറക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ്. ഒരുപാട് സവിശേഷതകൾ ഖുർആനിനുണ്ട്, അതിനെ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന ഈ പവിത്രമായ ഈ ഖുർആൻ പക്ഷെ നമ്മൾ എന്താകുന്നില്ല, പലപ്പോഴും അതിനെ സംബന്ധിച്ച് പഠിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചത് കൊണ്ട് ഗവേഷണം ചെയ്തത് കൊണ്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ അവൻ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒത്തുമത്താണ് യഥാർത്ഥത്തിൽ മുസ്ലിം ആകേണ്ടത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൈരിയായി അവൻ യുദ്ധത്തിൽ അവനെ കൊല്ലപ്പെടുകയാണുണ്ടായത്, മുസ്ലിങ്ങളുടെ കരങ്ങളാൽ അവനെ വധിക്കുകയാണുണ്ടായത്. അത്രയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളോട് സമരത്തിന് വന്ന വ്യക്തിത്വമാണ്. അപ്പൊ അന്നും ഖുർആനെ സംബന്ധിച്ചു അവർക്ക് വിശ്വാസമുണ്ട്, ഖുർആൻ പറയുന്നത് കളവല്ല എന്നുള്ളത്. ഖുർആൻ പറയുന്നത് കളവല്ല എന്നത് നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായില്ല, നാം അതിന്റെ ആദർശം ഉൾക്കൊള്ളുവാനും
ഹബീബ് വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ നമുക്ക് എന്തെല്ലാം പറഞ്ഞു, ഖുർആനിലൂടെ എന്തെല്ലാമാണോ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ദീനിൽ ഇസ്ലാം, അത് നാം പ്രാവർത്തികമാക്കാൻ തയ്യാറാകണം. അതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഇൻഷാഅല്ലാ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ കൊട്ടൻ കൊല്ലന്റെ കൊട്ടിലെ മുയലിനെ പോലെ ആകാതെ പൂർണ്ണമായും പരിവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിച്ച് ഈമാൻ വർദ്ധിപ്പിച്ച് കാമിലായി ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും വിനീതനായി എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.